ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ പഴയ നോട്ട്ബുക്കിൽ നിന്നും ഞാനൊരു ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിനി നാലായിട്ടൊന്ന് മടക്കുകയാണ്. മടക്കിന് ശേഷം ഞാനിങ്ങനെ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രീൻ ടൈപ്പിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ടത് വരയ്ക്കുകയാണ്. വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒരു കോണ് പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കാം. നല്ല പോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇത് കുറച്ചധികം വേണം. അപ്പോൾ ഞാനിതെല്ലാം ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കാൻ മടക്കിയിട്ട് ഒരു കോണ് പോലെ ആക്കിയിട്ട് ഒട്ടിക്കാം. ഇതാണ് വേണ്ടത്. അപ്പോൾ ചാനലൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയി ഒന്ന് കാണുക. അപ്പോൾ ഞാനതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നവർ ഈ ഒരു രീതിയിൽ ഒട്ടിക്കാം. ഞാൻ പശ തേച്ചിട്ട് എൻ്റെ തുമ്പിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനത് ഒട്ടിച്ച് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ഊളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന കളറാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടതിങ്ങനെ അതിൻ്റെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ചെറുതായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിടുക. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഹോളിലെല്ലാം കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹോളിൽ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ പോവാണ്. നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ മൂന്നെണ്ണം അതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതുപോലൊരു സ്റ്റിക്കാണ് നമ്മുടെ മരക്കഷ്ണം. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ എനിക്ക് കത്രിക കൂടിയാണ്. ഈ എന്നിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ആ പേപ്പറൊന്ന് ലീഫ് കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ മടക്കി ഒരാറായിട്ടൊക്കെ മടക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ലീഫ് കട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു സ്റ്റിക്കിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്.
ഇനി നമുക്ക് ഈ ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ അതിനിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ലീഫ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ രണ്ട് വശത്തായിട്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക, ഇങ്ങനെ ഒരു ലീഫും പിന്നെ നേരെ തിരിച്ച് ഒരു ലീഫ്, അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെക്കാം. എന്തായാലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇനി ഞാൻ ഈ ഒരു നമ്മുടെ ഒരു ഫ്ലവർ കൂടി ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലവർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വലുതാക്കാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.